ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സച്ചിയും അച്ചുവും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന സമയം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സന്ദീപും ആദ്രയും ഒരു മുറിയിലിരിക്കുന്നുണ്ട്. അവർ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് എൻ്റെ മനസ്സ് മുഴുവനും. തനിക്കും എന്നും ചോദിക്കുന്നു, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യമായിട്ട് സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവളെ സ്വന്തമാക്കാൻ കഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായി ജീവിതാവസാനം വരെ നമ്മളേറെ പിന്തുടരുകയും ചെയ്യും, അല്ലേ? പക്ഷേ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളോ സ്നേഹിക്കുന്നുള്ളോ നമ്മൾ മനസ്സിലാക്കുന്നവരെ വഴി എനിക്ക് അയാളെ കിട്ടി. സന്ദീപ്, ഇതിനു മുമ്പ് ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ, അല്ലേ? എന്നും ആദ്ര ചോദിക്കുന്നു. ഉണ്ട്, ഒരാളെ കുറേ സ്നേഹിച്ചു എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദ്ര ചോദിക്കുന്നുണ്ട്, അത് ആരെയായിരുന്നു എന്ന്. അത് ഇപ്പോഴെങ്ങും അല്ലടോ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എന്ന് സന്ദീപ്. എന്നിട്ട് എന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് ആദ്ര. എന്നിട്ടെന്താ ഇപ്പോൾ ഞാൻ തൻ്റെ അടുത്തിരിക്കുന്നു എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട്. അതല്ല, ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ആദ്ര ചോദിക്കുന്നു. ആർക്കറിയാമെന്ന് സന്ദീപ്. സന്ദീപേ, കളിക്കല്ലേ, പറ ആ കുട്ടി എവിടെയാ എന്ന് ആദ്ര ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ്, ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആദ്ര വീണ്ടും ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ പിരിഞ്ഞതെന്ന്? ആ അത് വേണ്ട, അറിഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ? ഇപ്പോൾ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്? ഇന്ന് രാത്രി മുഴുവനും സംസാരിച്ച് തീരാവുന്ന കാര്യങ്ങൾ എന്ത് പറയാൻ എളുപ്പമാണ് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആദ്ര പറയുന്നു, അയ്യേ, ഭർത്താവിൻ്റെ പഴയ സ്നേഹബന്ധം അറിഞ്ഞാലുടൻ അതിനെപ്പറ്റി സംസാരിച്ച് ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അഴുക്ക ഭാര്യയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് മോൻ വേഗം പറ, ആ കുട്ടി എന്തിനാ നിങ്ങളെ പിരിഞ്ഞത്? സന്ദീപ് പറയുന്നു, പിരിയാൻ മാത്രം, ഞങ്ങൾ പ്രേമത്തിലൊന്നും ആയിരുന്നില്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അത് കേട്ട് ആദ്ര ചോദിക്കുന്നു, വൺ സൈഡ് ആണോ എന്ന്? അതോ അല്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദ്ര പറയുന്നു, പിന്നെ എന്തോ ഒന്ന് മണ്ണാങ്കട്ടയാണെന്ന്. എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്, 2-3 വർഷം ഞാൻ അവളെ സ്നേഹിച്ചു, പറയാൻ പേടിയായിരുന്നു. പിന്നെ പറയാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവൾക്ക് വേറെ ഏതോ ഫ്രണ്ടുമായിട്ട് റിലേഷനായി. ഈ സമയം വരെ ആ കൊച്ചിനെ അറിയില്ല ഞാൻ അവളെ പ്രേമിച്ച കാര്യം. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആദ്ര പറയുന്നു, ബെസ്റ്റ് പ്രേമം, എന്നോട് പറയാൻ മടിയായിരുന്നല്ലോ, അവസാനം ഒന്ന് പൊട്ടിച്ചപ്പോഴല്ലേ എല്ലാം ശരിയായത് എന്ന് ആദ്ര പറയുകയും ആ നിമിഷത്തെപ്പറ്റി ആലോചിക്കുകയും ചെയ്യുകയാണ് രണ്ടുപേരും. അതുപോലെ ഒന്ന് ആ കുട്ടിയും ചെയ്തിരുന്നെങ്കിലേ അന്നേ ചിലപ്പോൾ എല്ലാം ഓക്കെ ആയേനെ. സന്ദീപ് പറയുന്നു, അപ്പോൾ ആ കുട്ടി അത് ചെയ്യാതിരുന്നത് നന്നായില്ലേ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റൂ എന്നും ചോദിക്കുന്നു. ആ കുട്ടി ഇവിടുത്തെ അനക്കുട്ടി, ഈ കുട്ടി അവസാനം നറുക്ക് വീണത് ഈ കുട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ആദരിച്ചിരിക്കുന്നു. നമ്മൾ ഒന്നിക്കണം എന്നുള്ളതാണ് വിധി, അതല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഒന്നിക്കാൻ സാധിച്ചത്. ഇനി എന്നാ സന്ദീപെ ഒരു ഭാര്യയും ഭർത്താവുമായി നമുക്ക് ജീവിച്ചു തുടങ്ങാൻ സാധിക്കുന്നത്? ഇനി എത്ര നാൾ അതിനുവേണ്ടി കാത്തിരിക്കണം എന്ന് ആദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഇനി താൻ കാത്തിരിക്കണ്ട, ഇന്ന് മുതൽ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പോവുകയാണ്, മനസ്സിലായില്ലേ? ഇന്നാണ് നമ്മുടെ ആദ്രരാത്രിയെന്ന്. അത് കേട്ട് നാണത്തോടെ പുഞ്ചിരിയോടെയും ഇരിക്കുകയാണ് ആദ്ര. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ നമ്മൾ രണ്ടിടത്തായിരുന്നില്ലേ, ഇന്നിപ്പോൾ ഒരിടത്തും. അങ്ങനെ ഇന്ന് മുതൽ ആദ്ര സന്ദീപിൻ്റേത് മാത്രമായി തീരുകയാണ് എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞ് സന്ദീപ് സന്തോഷത്തോടെ ആദ്രയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതേ സമയം അവന്തിക ലളിതയുമായി സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെങ്കിലേ ചെയ്യാവൂ, എല്ലാം തല കുലുക്കി നിന്നിട്ട് അവസാനം ചെയ്യാതെ വരരുത്. ഇത് കേട്ട് ലളിത പറയുന്നു, എനിക്കെല്ലാം മനസ്സിലായി മാഡം, ഞാൻ മാഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. നീ ഈ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം നിനക്ക് തീരുമാനിക്കാം, കാര്യം നടന്നു കഴിഞ്ഞാൽ നീ ചോദിക്കുന്നതിലും കൂടുതൽ തരും ഈ അവന്തിക. അതല്ല, പകുതി കിട്ടിട്ട് പോയിട്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇങ്ങനെ മൃദുവായിരിക്കില്ല സംസാരം. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കായിരിക്കും. നടക്കാതെ വന്നാൽ എൻ്റെ പേര് ഒരിടത്തും വെളിപ്പെടുത്തരുത്, ഞാൻ കൈയൊഴിയും, ഇപ്പോഴേ പറഞ്ഞേക്കാമെന്നും അവന്തിക പറയുന്നു. എൻ്റെ ഭാഗത്ത് ഒരു പാളിച്ചയും പറ്റാതെ ഞാൻ ഇതെല്ലാം ചെയ്തോളാം. എന്നാലും എനിക്കൊരു സംശയം ചോദിക്കട്ടെ മാഡം എന്ന് ലളിത ചോദിക്ക് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ലളിത പറയുന്നു, സച്ചിക്കുഞ്ഞിൻ്റെ ഭാര്യയോട് എന്തിനാ ഈ നാത്തൂൻ പോര്? അവളെ കണ്ടിട്ട് വലിയ കുഴപ്പക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല. ഇത് കേട്ടിട്ട് അവന്തിക പറയുന്നു, ഇത് വെറും നാത്തൂൻ പോരല്ല, ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിന്ധുവിന് മനസ്സിലാകാൻ ഒരു പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞു തരാം. പുരയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുന്ന മരം ചന്ദന മരമായാലും അത് മുറിക്കണമെന്ന് കേട്ടിട്ടില്ലേ? അതെ, ഇവിടെ ഞാനും ചെയ്യുന്നുള്ളൂ. അർച്ചന പാവമൊക്കെ തന്നെയാണ്, പക്ഷേ അർച്ചന എന്ന വൻമരം എൻ്റെ തലയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും അത് എൻ്റെ മൂർധാവിലേക്ക് വേരറ്റു വീഴും. അതിനു മുമ്പ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാണ്ട് നമ്മളതങ്ങ് ഒഴിവാക്കണം. കടപുഴകി എന്നിലേക്ക് വന്നാൽ ഞാൻ അതിനടിയിൽ പെട്ടുപോകും. അതുകൊണ്ട് കടക്കിലെ നമുക്കങ്ങ് വെട്ടിയേക്കാമെന്നും അവന്തിക പറയുന്നുണ്ട്. ഇതേ സമയം സന്ദീപും അവന്തികയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്.
ആതിരയെ കാണാൻ മതിൽ ചാടി വരുന്ന കാര്യമാണ് ഇപ്പോൾ സന്ദീപ് സംസാരിക്കുന്നത്. എന്താ എപ്പോഴും എന്നെ കാണാൻ തോന്നുന്നത് എന്ന് ആതിര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു, അതെനിക്കറിയില്ല, ഒരു പാട്ട് കേൾക്കുമ്പോൾ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് സന്ദീപും ആതിരയും. സംസാരിക്കാനൊന്നുമില്ലെങ്കിലും ദാ ഇതുപോലെ എനിക്കിങ്ങനെ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ആതിരയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് താടിക്ക് കൈക്ക് കൊടുത്ത്. നാണത്തോടെ ആതിര ഇരിക്കുന്നു. നാണം കാരണം ആതിര പറയുന്നു, ഒന്ന് പോ സന്ദീപേ എന്ന്. തൻ്റെ ഫോണിങ് എടുത്ത് എന്ന് സന്ദീപ് ചോദിക്കുന്നു. എൻ്റെ ഫോണോ, അത് എന്തിനാണെന്ന് ആതിര ചോദിക്കുന്നു. അതൊക്കെ പറയാം ഇങ്ങത്താ എന്ന് സന്ദീപും. സന്ദീപിൻ്റെ ഫോണിൽ നിന്നും ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു. എങ്ങനെയാണ് തൻ്റെ പേര് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയായിരുന്നു ആ വിളി. മൈ ഹസ് എന്നായിരുന്നു അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിപ്പോൾ വിളിച്ചു നോക്കിയത്. ഇപ്പോഴും പൂവാലെന്നാണോ സേവ് ചെയ്തിരിക്കുന്നത് എന്നറിയാനല്ലേ എന്ന് ആതിര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഇപ്പോഴും തനിക്ക് തൻ്റെ മനസ്സിൽ എനിക്ക് പൂവാലൻ സ്ഥാനമാണോ എന്നറിയാൻ വേണ്ടിയാണ് നോക്കിയതെന്ന് സന്ദീപ് പറയുന്നു. ആ സ്ഥാനമൊക്കെ എന്നെ മാറി ഇപ്പോൾ എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ സ്ഥാനം തന്നെയാണെന്ന് ആതിര പറയുന്നു. കുറേ നാൾ കഴിഞ്ഞ് ഭർത്താവിൻ്റെ സ്ഥാനം മാറി കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനമാവുമോ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ വീണ്ടും നാണത്തോടെ ചിരിക്കുകയാണ് ആതിര. പിന്നെ കൊച്ചുമക്കളുടെയും അപ്പൂപ്പൻ്റെ സ്ഥാനമാകുമെന്നും സന്ദീപ് പറയുന്നു. അയ്യടാ ചില്ലറ മോഹങ്ങളൊന്നും അല്ലല്ലോ, എന്തായാലും പൂവാലൻ ആള് കൊള്ളാലോ. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചിയും മാന്തിയൊക്കെ സംസാരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. അതുവഴി വന്ന അവന്തിക ഇവിടത്തെ സംസാരം കേൾക്കുന്നുണ്ട്. രണ്ടുപേരും ആ മുറിയിലുണ്ടെന്ന് അവന്തികയ്ക്ക് മനസ്സിലായി. സന്ദീപ് എന്ന് പറഞ്ഞ് അവന്തിക വന്ന് ഡോറിന് മുട്ടി. രണ്ടുപേരും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രണ്ടുപേരും. സന്ദീപേ സന്ദീപേ എന്ന് അവന്തിക ഒരുപാട് തവണ വിളിക്കുന്നു. ആ സോഫയുടെ പിറകിലിരിക്കാൻ സന്ദീപ് ആതിരയോട് പറയുന്നു. അങ്ങനെ ആതിരയെ സോഫയുടെ പിന്നിൽ ഒളിപ്പിക്കുകയാണ് സന്ദീപ്. എന്നിട്ട് അവിടേക്ക് വൃത്തിയാക്കി ഇടുന്നുണ്ട് സന്ദീപ്. സന്ദീപേ വാതിൽ തുറക്കുക എന്ന് കുറേ തവണ അവന്തിക പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് സന്ദീപ് വാതിൽ തുറക്കുന്നത്. സന്ദീപ് പുറത്തിറങ്ങിയിട്ട് വാതിലടച്ചു. ആരാ മുറിയിലെന്ന് അവന്തിക ചോദിച്ചു. ഞാനെന്ന് സന്ദീപ്. വേറെ ആരാണെന്ന് അവന്തിക ചോദിക്കുന്നു. വേറെ ഇവിടെങ്ങും ആരുമില്ല എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ നീ മാറിക്കേ എന്ന് പറഞ്ഞ് അവന്തിക മുറി തുറന്നു നോക്കി. അവന്തിക മുറിയിൽ കയറിയപ്പോൾ ടെൻഷനോടെ സന്ദീപ് ഇരിക്കുന്നു. ഇവിടെന്താ ഒരു ചിരി കേട്ടതെന്ന് അവന്തിക ചോദിക്കുന്നു. ചിരിയോ ഇവിടെ കേട്ടുന്നോ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ കേട്ടതല്ലേ ഒരു പെണ്ണിൻ്റെ ചിരി. പെണ്ണിൻ്റെ ചിരിയോ? ഓ അതാണോ? അത് ഫോണിലാണെന്ന് സന്ദീപ് പറയുന്നു. ഫോണിലോ? ഞാൻ വെറുതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ കോമഡി കേട്ട് ചിരിച്ച് മരിക്കുകയാണെന്ന് എന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അതിനെ നീ ചിരിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ ശബ്ദം എന്താ വരുന്നത്? അത് ഞാൻ ചിരിച്ചതല്ല, ഞാൻ കണ്ട റീൽസിലെ ചിരിയെടുത്തി കണ്ടത്. അല്ലാതെ ഇവിടെ ഇവിടെ ആര് ചിരിക്കാനാ എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട്. ആ സമയം ആതിര അവന്തിക തന്നെ അടിച്ച കാര്യം ആലോചിക്കുന്നു. ടെൻഷനോടെ ഇരിക്കുകയാണ് ആതിരയും. ഇതെന്താ പാലൊക്കെ എന്ന് അവന്തിക ചോദിക്കുന്നു. അത് ഉറങ്ങുന്നതിന് മുമ്പേ കുടിക്കാനെന്ന് സന്ദീപ് പറയുന്നുണ്ട്. ഉറക്കൊഴിഞ്ഞ് വന്നതല്ലേ, അതെടുത്ത് കുടിച്ചിട്ട് ഉറങ്ങാൻ നോക്ക് എന്ന് അവന്തിക പറയുന്നു. ആ സമയം അവന്തിക്ക് ഒരു ഫോൺ കോളും വന്നു. ശരി എടുത്തി എന്ന് സന്ദീപ്. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ പിറകെ വരികയാണ് സന്ദീപ്. അവന്തിക മുറിക്ക് പുറത്തേക്ക് പോയി. അവന്തിക പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം സന്ദീപ് വാതിലടച്ച് കുറ്റിയിട്ടു. ഇപ്പൊ തീരുമാനമായേനെ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയെന്ന് ആതിരയും പറയുന്നു. പിന്നെ നിവർത്തിയില്ലാതെ വന്നാലേ താൻ എൻ്റെ ഭാര്യയാണെന്ന് ഞാനങ്ങ് പറഞ്ഞേനെ എന്ന് സന്ദീപ് പറയുന്നു. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടു നിന്ന് വിറയ്ക്കുന്നത് എന്ന് ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു, അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഒരു സാഹചര്യം ഇല്ല, നീ ഒരു പേടിത്തൂറിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമെന്ന് ആതിര. ഒരു ദിവസം കണ്ടോ നീ എൻ്റെ ധൈര്യം എന്താണെന്ന് എന്ന് സന്ദീപ് പറയുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല എന്ന് ആതിര പറഞ്ഞപ്പോൾ ആതിരയുടെ കൈപിടിച്ച് പുറകിലേക്ക് ആക്കുകയാണ് സന്ദീപ്. എടി എനിക്ക് ധൈര്യമില്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഇല്ല ഇല്ല എന്ന് വേദന കൊണ്ട് പറയുകയാണ് ആതിര. പിന്നെ ആ കൈ ചേർത്ത് പിടിച്ച് ആതിരയെ പിറകിൽ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സന്ദീപ്. എനിക്ക് വേദന ചേട്ടോ എന്ന് ആതിര പറയുന്നുണ്ട്. അവിടെ രണ്ടുപേരുടെയും റൊമാൻസ് നടക്കുമ്പോൾ സച്ചിയും അർച്ചനയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ തുടങ്ങുന്നു. സച്ചി കുറച്ച് പാല് കുടിച്ചിട്ട് അത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നു മുതൽ ഞാനും താനും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരം ഇറക്കി വെച്ചിട്ട് ആദ്യ രാത്രിയുടെ ഒരു റീക്രിയേഷൻ. ലോകത്ത് നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടാവൂ എന്നും സച്ചി അച്ചുവിനോട് പറയുന്നു. ഇതേ സമയം ആതിര സന്ദീപിനോട് പറയുന്നു, നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും കാണുമെന്നേ, ഒന്ന് നേരിൽ കാണാൻ കഴിയാത്ത എത്ര പേരുണ്ടാവും. നമുക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. അച്ചു സച്ചിയോട് പറയുന്നു, എങ്ങനെ എന്നും ഇങ്ങനെ ഒരുമിച്ചുണ്ടാവാനാ എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞു. ആതിര സന്ദീപിനോട് പറയുന്നു, എല്ലാം ഓപ്പോസിറ്റ് തന്നെയാണ്. ആദ്യം നാടടക്കം വിളിച്ച് കല്യാണം നടത്തിയിട്ടാണ് ഫസ്റ്റ് നൈറ്റ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നൈറ്റ് കഴിച്ചിട്ടാണ് കല്യാണം. നമ്മുടെ കാര്യമെല്ലാം വളരെ രഹസ്യമായി നടക്കണമെന്നാ വിധി എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു, ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും കണ്ടുപിടിക്കാനാണോ എന്തോ ദുർവിധി.
അർച്ചന സച്ചിയോട് പറയുന്നു, ഇനി അങ്ങനൊരു ദുർവിധി ഉണ്ടായാലും ഞാൻ സച്ചേട്ടനെ വിട്ട് എങ്ങും പോവില്ല. ഞാനും സച്ചേട്ടനും തമ്മിലുള്ള ഓരോ നിമിഷവും എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നറിയോ? സച്ചി പറയുന്നു, എനിക്കും അങ്ങനെ തന്നെ. നമ്മൾ ഒരുമിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങളുടെ ചിന്തയിൽ ഇനി ഈ ദിവസവും ഉണ്ടാകും. ഇതുപോലെ തന്നെ സന്ദീപിന്റെ തോളിൽ തലചായ്ച്ച് കിടക്കുകയാണ് ആതിരയും. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരാളെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഇതുവരെ എത്തിയതും എല്ലാം ഒരു പഴങ്കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ യാത്ര കഴിഞ്ഞ് നാട്ടിൽ ചെന്നാൽ ഉടൻ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കണം. പലരും ഇങ്ങനെ വിവാഹം കഴിക്കുന്നുണ്ട്, തീരുമാനമെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കും ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണമെന്നും സന്ദീപ് ആതിരയോട് പറയുന്നു. ഇതേസമയം അർച്ചന സച്ചിയോട് പറയുന്നു, ആതിര അവിടെ വരുന്നതോടെ കുറേയൊക്കെ സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ ശരിക്കും മണ്ടത്തരമാണോ സച്ചിയേട്ടാ ചെയ്തത്? ഇത് എല്ലാവരോടും പറയാനുള്ള സമയം കഴിഞ്ഞു എന്നും ചോദിക്കുന്നു. സച്ചി പറയുന്നു, ഞാനും അതിനെക്കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. നമുക്ക് പറയണമെന്ന് തോന്നിയാലും സന്ദീപിൻ്റെയും ആതിരയുടെയും ഒരുമിച്ചുള്ള ജീവിതത്തിന് തുടക്കം ആയിട്ടുണ്ടാവില്ല. വിധി ഒത്തുവരാതെ നമ്മളിനി എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. ആ സമയം മാതിര സന്ദീപിനോട് പറയുന്നു, എനിക്ക് ഈ വിധിയിലൊന്നും യാതൊരു വിശ്വാസവും വിധിയിലും ജാതകത്തിലും വിശ്വസിച്ചിരുന്നെങ്കിൽ സന്ദീപിനോടൊപ്പം ഇപ്പം ഇവിടെ ഉണ്ടാവേണ്ടത് ഞാനല്ലോ, അനഘയല്ലേ. ഇനി ആരും മത്സരിച്ചിട്ടും ഒരു കാര്യമില്ല. എന്തു വന്നാലും ഈ മുതലിനെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇനി നീ എന്നെ വിട്ടുകൊടുത്താലും ഞാൻ പോവത്തുമില്ല എന്ന് സന്ദീപും. ഇതേസമയം സച്ചിയും അർച്ചനയും ബെഡിലേക്ക് കിടന്നു. സച്ചി അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും താൻ എന്നെ വിട്ടു പോവില്ലേ എന്ന്. അർച്ചന പറയുന്നു, മരണത്തോടെ അല്ലാതെ നമ്മളെ പിരിക്കാൻ ഇനി ആർക്കും കഴിയില്ല സച്ചിയേട്ടാ. ഞാൻ അത്രയ്ക്ക് എൻ്റെ സച്ചിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കിനി ഇയാളില്ലാണ്ട് പറ്റില്ല. എല്ലാവരും അസൂയപ്പെടുന്ന രീതിയിൽ നമുക്ക് സ്നേഹിക്കണം, ഒരുമിച്ച് ജീവിക്കണം. അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും എന്നെ അച്ചു പറഞ്ഞപ്പോൾ അച്ചുവിൻ്റെ നെറ്റിയിൽ ചുംബിക്കുകയാണ് സച്ചി. ഇതുപോലെ തന്നെ സന്ദീപും മാതിരയും ബെഡിലേക്ക് കിടന്നു. ശേഷം ഈ രണ്ട് ജോഡികളുടെയും ഫസ്റ്റ് നൈറ്റ്. എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് അബ്ദുൽ ഖാദറിൻ്റെയും സന്ധ്യയുടെയും വെഡിങ് ആനിവേഴ്സറി. ഇന്നേ ദിവസം തന്നെയായിരുന്നു. സന്ധ്യയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അബ്ദുൽ ഖാദർ. എന്നാൽ അവന്തിക ഏർപ്പാടാക്കിയ ഗുണ്ട ഒരു വാൻ അബ്ദുൽ ഖാദറിൻ്റെ കാറിൽ വന്ന് ബലമായി ഇടിച്ചു. അബ്ദുൽ ഖാദറിൻ്റെ ബോധം പോയി. സന്ധ്യയാണെങ്കിൽ അബ്ദുൽ ഖാദറിനെ കാത്തിരിക്കുകയായിരുന്നു. സന്ധ്യയ്ക്ക് വാങ്ങിച്ച ഗിഫ്റ്റും പിന്നെ കേക്കും എല്ലാം താഴെ പോയിരിക്കുന്നു. ബോധമില്ലാതെ കാറിൽ കിടക്കുകയാണ് അബ്ദുൽ ഖാദർ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.